അമ്മൂസ് മാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം എന്ന് ഓണമൊക്കെ എല്ലാവർക്കും അടുത്തല്ലോ. പക്ഷെ അതിനേക്കാൾ ഇതായിട്ട് നമുക്കിപ്പോൾ കൊറോണയുടെ ഒരു കാലമല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഭയങ്കര ഇതായിട്ട് നമുക്ക് പഴയ പോലെ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റില്ല. എങ്കിലും എല്ലാവരും വീട്ടിലിരുന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ രീതിയിൽ നമുക്ക് ഓണമൊക്കെ എല്ലാവരും ആഘോഷിക്കണം. എല്ലാവരോടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും പറയുകയാണ്, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പുറത്തിറങ്ങാതിരിക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമ്പം കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. സേഫായിട്ടിരുന്ന് നമ്മുടെ ഒരു ചെറിയ ഓണം നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്, ഏത്തപ്പഴം കൊണ്ടുള്ള പഴപ്രഥമൻ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ പറയാൻ പോവാണ്. എല്ലാവർക്കും അറിയാലോ, പഴപ്രഥമന് നമുക്ക് ഏത്തപ്പഴം വേണം, ശർക്കര വേണം, ഒന്നാം പാല്, രണ്ടാം പാല്, മുന്തിരി, കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ ജീരകം, ഏലക്ക, ഇതൊക്കെ പൊടിച്ച് നെയ്യ്, കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തിടാൻ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ നമുക്കിവിടെ എടുത്തിരിക്കുന്നത് 5 ഏത്തപ്പഴമാണ്. 10 എന്നാണ് ഞാൻ കാണിച്ചത്, പക്ഷേ 5 ആട്ടോ. 5 ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആ 5 ഏത്തപ്പഴം ഞാൻ നന്നായിട്ട് പുഴുങ്ങി. പുഴുങ്ങിയിട്ട് അത് നല്ല പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളെടുക്കുന്നത്. പായസം ഉണ്ടാക്കാൻ പോകാം. അതിന് നമ്മൾ ആദ്യം സ്റ്റൗ കത്തിച്ച് ഒരു ഇതടുപ്പിലിട്ട് വെക്കുക. ഞാൻ സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്, പക്ഷെ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് ആദ്യം നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് വറുത്തെടുത്ത് നമുക്ക് മാറ്റാം. അവസാനം നമുക്ക് വറുത്തിടണ്ടല്ലോ. അപ്പോൾ ആദ്യം ദേ ഞാൻ കുറച്ച് നെയ്യ് ഇടുക കേട്ടോ. ഒന്ന് ചൂടാകട്ടെ കേട്ടോ. കാഷ്യൂനട്ട് ഇടുവാണേ. നമ്മൾ വറുത്ത് പോരുക കേട്ടോ. ഒരുപാട് അങ്ങ് മൂത്ത് പോകുന്നു വേണ്ട. നമ്മൾ ഇതേ മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. മുന്തിരി വേഗമാകും. കേട്ടോ, മുന്തിരി നമുക്ക് ബോള് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ബോള് പോലെ ആകുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് പോരാ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങക്കത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങക്കൊത്ത് നന്നായിട്ട് ഇതേ മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി, അല്ലെങ്കിൽ ഇനിയും കഴിഞ്ഞു. അത് നമ്മൾ അതിനകത്തോട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുമിച്ചല്ലേ ഇട്ട് കൊടുക്കുന്നത്, ഇത് കണ്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങെടുത്ത് എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ. ഇത് ഇനി നമുക്ക് കുറച്ച് നെയ്യില്ലേ, അതും കൂടെ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഈ നെയ്ക്കകത്ത് നമ്മുടെ ഏത്തപ്പഴമില്ലേ, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ഏത്തപ്പഴം നെയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴം അരച്ചപ്പം, ഏത്തപ്പഴം തന്നെ അരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം ചേർത്താണ് നന്നായിട്ട് ഇങ്ങനെ ഇത്രയും പേസ്റ്റ് പോലെ അരച്ചത്. ഇപ്പോൾ അര ഗ്ലാസ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരയ്ക്കാൻ മേലെങ്കിൽ ഒരു ഗ്ലാസ് വരെ ഒക്കെ, ഏകദേശം ഒരു ഗ്ലാസ് വരെയൊക്കെ വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടിക്ക് ഇങ്ങനെ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ നെയ്യുമായിട്ട് ഇതങ്ങോട്ട് യോജിക്കണം. ഇങ്ങനെ യോജിച്ച് വന്നിട്ട് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ വെള്ളം ഒന്ന് വറ്റണം. എന്നിട്ട് ഇങ്ങനെ കറുത്ത് 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 കിടക്കുന്ന സാധനം വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ നടുക്കത്തെ ആ സാധനം ഒന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണേൽ മാറ്റി ചെയ്യാം, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/4 കിലോയുടെ അളവിൽ ശർക്കര എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവൻ ഒരുമിച്ച് ഒഴിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു വെച്ചാൽ മതി. കാരണം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതി, അങ്ങനെയല്ലേ. ചിലർ മധുരം ഒത്തിരി എന്നാൽ മട്ടിക്കും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതനുസരിച്ച് പിന്നെ ശകലം കൊണ്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിന് ഈ ശർക്കരയ്ക്കകത്ത് ഇത് കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി 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 എന്ന് പറയത്തില്ലേ, ശർക്കരയും ഏത്തപ്പഴവും കൂടെ നന്നായിട്ട് യോജിക്കണം. നന്നായിട്ട് യോജിച്ച് അവിടെ ഇരുന്ന് നന്നായിട്ട് വഴറ്റണം. ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വഴറ്റണം കേട്ടോ. അപ്പം അതെ നമ്മൾ
ഇച്ചിരി വെള്ളമെല്ലാം പറ്റി ശർക്കരയും ഏത്തപ്പഴം എല്ലാം കൂടെ നന്നായിട്ട് ഇതുണ്ടോ യോജിച്ച് നന്നായിട്ട് പറ്റി ഒരു ചെറിയ നല്ല ഒരു ഇത് കുറുക്ക് കുറുകിയിട്ടില്ലേ. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി അതുപോലെ തന്നെ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാലും ഇതൊന്ന് നല്ലയുദ്ധം തിളച്ച് ഒന്ന് അതും ഇതിനോട് നന്നായിട്ട് യോജിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മളധികം തിളപ്പിക്കത്തില്ല, പിരിഞ്ഞു പോവാല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് ഇളക്കി ഇളക്കി എല്ലായിട്ട് ശർക്കരയും നെയ്യും നമ്മുടെ പഴവും എല്ലായിട്ട് ഈ പാലും കൂടെ യോജിക്കണം. രണ്ടാം പാൽ ഒഴിച്ച് അതെല്ലാം കൂടെ നന്നായി മിക്സായിട്ട് വന്നുണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ അധികം തിളപ്പിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയി, ഞാൻ ശരിക്കും ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തത് കേട്ടോ. വേറെ തേങ്ങ എടുത്തിട്ടില്ല, കറക്റ്റ് ഒരു തേങ്ങ. ഒരുവിധം നല്ല വലിയ തേങ്ങയായിരുന്നു എടുത്തത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെയാണ്. ഇതിപ്പോൾ ഒന്ന് ചൂടാട്ടെ. പിന്നെ ഇതവിടെ ഇരുന്ന് ചൂടാകുമ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ ഉപ്പിടുന്ന കാര്യം, അതെപ്പോഴും ഞാൻ പറയുന്നത് ഉപ്പിടണം. ഏത് മധുരമുള്ള സാധനമാണെങ്കിലും ഉപ്പിടണം. അതിന് മുമ്പ് ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണേ, അത് ഞാൻ ഇടുവാണേ. പിന്നെ ഇത് നമ്മുടെ ചെറിയ ജീരകം, ജീരകം രണ്ടും ഇട്ടു ഇളക്കി കൊടുക്കുക കേട്ടോ. കട്ട കെട്ടാതെ, ചിലപ്പോൾ ഇങ്ങനെ കട്ട പോലെ വരും, അത് കട്ട കെട്ടാതെ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനവും, കാഷു, മുന്തിരി, തേങ്ങാക്കൊത്ത്, ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഉപ്പ്, നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതിപ്പോൾ ഇത് ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് വിചാരിക്കേണ്ട, പായസത്തിൻ്റെ ശരിക്കും ഈ ഒരു കറക്റ്റ് ലൂസിൽ വേണം നമ്മൾ പായസം എടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇരിക്കും തോറും, പ്രത്യേകിച്ചും പഴമൊക്കെ അല്ലേ, അത് കുറുകും കേട്ടോ. കുറച്ച് നേരം അത് കഴിഞ്ഞ് അപ്പം അത് കുറുകും. അപ്പോൾ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ എടുക്കാൻ ഓർക്കുക, അല്ലെങ്കിൽ പായസമൊക്കെ നമ്മൾ മൂച്ച് തിന്നേണ്ടവർ. അപ്പോൾ ഇതേ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ പഴപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ താഴോട്ട് വെക്കട്ടെ, നല്ല ചൂടാണ് കേട്ടോ, കൈ ഭയങ്കരമായിട്ട് പൊള്ളുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. ആ അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരാം. ഓക്കെ.